ഹായ്, ഗെയിമേഴ്സിൻ്റെ ഇടയിൽ ചെറുതല്ലാത്തൊരു സ്ഥാനം വഹിക്കുന്ന ഗെയിമുകളാണ് സ്ട്രീറ്റ് ഫൈറ്ററും പ്രസിഡന്റ് ഈവിളും. ഈ ഗെയിമുകൾ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ് ക്യാപ്കോം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാപ്കോം എന്ന ജാപ്പനീസ് വീഡിയോ ഗെയിം കമ്പനിയെ കുറിച്ചാണ്. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു വയനായി. 1979 ജപ്പാനിൽ കെൻസോ സുജിമോട്ടോ എന്ന വ്യക്തിയാണ് കമ്പനി സ്ഥാപിക്കുന്നത്. കമ്പനിയുടെ ഇപ്പോഴത്തെ സിഇഒയും കെൻസോ സുജിമോട്ടോ തന്നെയാണ്. കമ്പനി സ്ഥാപിച്ച സമയത്ത് ആർക്കേഡ് ഗെയിമുകൾ വളരെ പോപ്പുലർ ആയിരുന്നു. അത് കാരണം ക്യാപ്കോമിന്റെ ആദ്യ ഗെയിമുകളെല്ലാം തന്നെ ആർക്കേഡുകളായിരുന്നു. 1984 ഇറങ്ങിയ വൾഗസ് എന്ന ആർക്കേഡ് ഗെയിമാണ് ക്യാപ്കോമിന്റെ ആദ്യത്തെ വീഡിയോ ഗെയിം. 1987 ക്യാപ്കോം സ്ട്രീറ്റ് ഫൈറ്റർ എന്ന ഫ്രാഞ്ചൈസ് തുടങ്ങുന്നത്. സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ആദ്യ ഗെയിമുകളെല്ലാം തന്നെ ആർക്കേഡ് ഗെയിമുകളായിരുന്നു. ഈ ഫ്രാഞ്ചൈസിന്റെ സക്സസിൽ ഇൻസ്പയർ ആയിക്കൊണ്ടാണ് ടെക്കൻ, മോർട്ടൽ കോംബാറ്റ് എന്നീ ഗെയിമുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്ട്രീറ്റ് ഫൈറ്റർ ഫ്രാഞ്ചൈസിൽ നിന്നും 30 മില്യൺ യൂണിറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. ക്യാപ്കോം എന്ന കമ്പനി ഈ കാലത്തിൽ പോപ്പുലർ ആവാൻ കാരണം റെസിഡന്റ് ഈവൽ ഫ്രാഞ്ചൈസ് വഴിയാണ്. 1996 ആദ്യത്തെ റെസിഡന്റ് ഈവൽ ഗെയിം റിലീസ് ചെയ്യുന്നത്. ഒരു സർവൈവൽ ഹൊറർ ഗെയിമാണ് റെസിഡന്റ് ഈവൽ. റെസിഡന്റ് ഈവൽ ഫ്രാഞ്ചൈസിൽ നിന്നും 90 മില്യൺ യൂണിറ്റുകളാണ് വിറ്റുപോയിട്ടുള്ളത്. ക്യാപ്കോം ഓൺ ചെയ്യുന്ന മറ്റു ഗെയിമുകളാണ് ഡെവിൽ മേക്കറായി, മോൺസ്റ്റർ ഹണ്ട, ഏസ് അറ്റോണി, ഡെഡ് റൈസിംഗ് എന്നിവയെല്ലാം. ക്യാപ്കോം ഗെയിമുകൾ ഡെവലപ്പ് ചെയ്യുന്നത് 3 ഇന്റർണൽ ഡിവിഷൻസ് ആയിട്ടാണ്. അതിൽ ആദ്യത്തെ ഡിവിഷനിൽ റെസിഡന്റ് ഈവൽ, ഡെവിൽ മേക്കറായി, ഡെഡ് റൈസിംഗ് എന്നീ ഗെയിമുകളാണുള്ളത്. ഈ ഗെയിമുകളുടെ ഓഡിയൻസ് നോർത്ത് അമേരിക്കൻ ഗെയിമേഴ്സും യൂറോപ്യൻ ഗെയിമേഴ്സുമാണ്. രണ്ടാമത്തെ ഡിവിഷനിലുള്ള ഗെയിമുകൾ സ്ട്രീറ്റ് ഫൈറ്റർ, മാർവൽ വേഴ്സസ് ക്യാപ്കോം എന്നീ ഗെയിമുകളാണ്. ഈ ഗെയിമുകളുടെ ഓഡിയൻസ് വേൾഡ് വൈഡ് ഓഡിയൻസ് ആണ്. മൂന്നാമത്തെ ഡിവിഷനിലുള്ള ഗെയിമുകൾ മോൺസ്റ്റർ ഹണ്ട, ഏസ് അറ്റോണി എന്നീ തരത്തിലുള്ള ഗെയിമുകളാണ്. ഈ ഗെയിമുകളുടെ ഓഡിയൻസ് ജാപ്പനീസ് ഓഡിയൻസ് ആണ്. ക്യാപ്കോമിന്റെ ഗെയിമിന്റെ ബേസിസിൽ ഫിലിമുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 1994 സ്ട്രീറ്റ് ഫൈറ്റർ എന്ന ഗെയിമിന്റെ ബേസിസിലും പിന്നീട് 2002 റെസിഡന്റ് ഈവിൾ എന്ന ഗെയിമിന്റെ ബേസിസിലും ഫിലിം റിലീസ് ചെയ്തു. ക്യാപ്കോം പല പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി ഗെയിം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ക്യാപ്കോം അവരുടെ തന്നെ ആർക്കേഡ് സെന്ററുകൾ ജപ്പാനിൽ പല സ്ഥലങ്ങളിലായി ഓൺ ചെയ്യുന്നു. ക്യാപ്കോമിൻ്റെ ഗെയിമുകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആർക്കേഡ് ഗെയിമുകളെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് വീഡിയോ ഗെയിംസ് എന്ന എൻ്റെ വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ YNI Games എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. Thank you.